നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു ദിവസത്തേക്ക്, ഒരു പുതിയൊരു തുലാമാസത്തിലേക്ക് പ്രവേശനമാണ്. നാളെ 1-ാം തീയതിയാണ്. പ്രത്യേകിച്ച് പൗർണമിയും കൂടെയാണ്. അപ്പം നാളെ നമുക്ക് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. നമുക്കെല്ലാവരും നമുക്ക് ആ വീട്ടിൽ ആ പൗർണമി ദിവസം നമ്മളത് ചെയ്തു കഴിഞ്ഞാലും അടുത്ത പൗർണമി വരെ നമുക്ക് വളരെ എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷൻ്റെ 1-2 ഭാഗം നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതാണ് ഇന്നത്തെ ടിപ്സ് വരുന്നത്. പിന്നെ കഴിഞ്ഞ ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് ഭർത്താവിൻ്റെ ടെൻഷനൊക്കെ കുറയ്ക്കാൻ പറഞ്ഞുകൊണ്ട് കൊടുത്തതിൽ ഒത്തിരി നല്ല കമൻറ്റും രസകരമായിട്ടുള്ള കമൻറ്റുകളൊക്കെ വായിച്ചു. എല്ലാം വളരെ സന്തോഷം. ഇനിയും കമൻറ്റുകൾ ഇടുക. വളരെ എല്ലാവർക്കും അത് വായിച്ച് കണ്ടിട്ടുള്ള എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ക്ഷേത്രത്തിൽ കിടക്കാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. രണ്ടാമത്, ഒരു ആളുടെ തലവരം തന്നെ മാറ്റുവാനുള്ള കഴിവാണ് വാസ്തുവിനുള്ളത്. ഒരു വീട്ടിൽ 4 ദിശകളും 4 കോണുകളുണ്ട്, ടോട്ടൽ 8 എണ്ണം. ഇതിൽ 4 ഇടത്ത് മാത്രമേ ഒരു വ്യക്തിക്ക് പോസിറ്റീവ് എനർജി കിട്ടൂ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. ഈ വരുന്ന 2025 ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോകളാണ് ഇനി അടുത്ത ഫെങ്ഷിയുടെ ടിപ്സായിട്ട് അടുത്ത സ്ഥിരം വന്നുകൊണ്ടിരിക്കും. കാരണം 2025 നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് എന്ത് ചെയ്യാം, തെക്ക് പടിഞ്ഞാറ് എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ ഓരോ ദിക്കുകളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി കഴിഞ്ഞ വർഷം വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2024 എന്തൊക്കെ ചെയ്യണം. അപ്പോൾ 2025 ആകുമ്പോൾ അതിന് മാറ്റം ഉണ്ടാവും. അതനുസരിച്ച് ഞാൻ ഓരോ വീഡിയോ ഇരുന്ന് ആ വീഡിയോ കണ്ട് നിങ്ങളത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഈ നിത്യജ്യോതിഷം പറയുന്നതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ചെറിയ ടിപ്സുകൾ മാത്രമേ പറഞ്ഞു പോകാൻ പറ്റത്തുള്ളൂ. മറ്റത് ക്ലിയറായിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇട്ടേക്കാം. ഏതായിരുന്നാലും നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളും അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. നിങ്ങളുടെ നാളെ എന്ന് പറയുന്നത് 2024 ഒക്ടോബർ മാസം 17-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, തുലാമാസം 1-ാം തീയതി വ്യാഴാഴ്ചയാണ്. അപ്പോൾ നാളെ 1-ാം തീയതിയും വ്യാഴാഴ്ചയും പൗർണമിയും കൂടെയാണ്. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. നാളത്തെ സൂര്യ ഉദയം രാവിലെ 6:13 സൂര്യോദയം, വൈകുന്നേരം 6:01 സൂര്യാസ്തമയമാണ്. രാഹുലം 1:33 3:01 മധ്യമാണ്. അഭിജിത് മുഹൂർത്തം 11:43 12:05 മധ്യമാണ്. മുഹൂർത്തം 12:09 12:30 ഒഴത്താണ്. യമകണ്ഠ സമയം 6:13 7:41 മധ്യമാണ്. ഗുളികൻ ഉദയം 9:09 10:37 മധ്യമാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. രേവതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. പരിഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പൂജയോ കർമ്മങ്ങളോ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. വിവാഹത്തിനും അതേപോലെ തന്നെ ഗ്രഹപ്രവേശത്തിനും ഒക്കെ കൊള്ളാമെന്നുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് വസ്തു വാങ്ങുവാനും വിൽക്കുവാനും വാഹനങ്ങൾ വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം, എല്ലാം കൊണ്ടും ശുഭകരമായിട്ടുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് ഗുരു, ജ്ഞാനം, അറിവ് എന്നിവയുടെ ഒരു ദിവസമാണ് വ്യാഴം. അപ്പം വ്യാഴാഴ്ച തന്നെ ഈ 1-ാം തീയതിയും പൗർണമിയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ 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 മാറ്റം ഉണ്ടാക്കാൻ പറ്റും. പല ആൾക്കാർക്കും, വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് വരെ ഒരു മിറാക്കിൾ പോലെ വളരെ നല്ലൊരു ഒരു പോസിറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുവാൻ പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണ്. നമുക്ക് നാളത്തേക്ക് എന്തെങ്കിലും മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിണ്ഡദോഷം, വസുപഞ്ചകദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചകദോഷമുണ്ട്. നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് വസുപഞ്ചകദോഷമുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക കേട്ടോ. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ചൊന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിനകത്ത് നാളത്തേക്ക് തന്നെ നമുക്ക് വേറൊരു കാര്യം നമ്മൾ പറയാനുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഈ പറയുന്ന ടിപ്സുകൾ, നമ്മൾക്ക് ഈ നാളെ പൗർണമിയാണ്. പൗർണമിയുടെ അന്ന് എന്ന് പറയുമ്പോൾ വൈകുന്നേരം നമുക്ക് നാളെ പൗർണമിക്ക് എന്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും വളരെ നല്ലൊരു പോസിറ്റീവ്. നാളെ പൗർണമി ദിവസം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിലും ഏതെങ്കിലും ദേവീ ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയാൽ ഏറ്റവും അത്യുത്തമമായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നാളെ സന്ധ്യ സമയത്ത് അതായത് ഇപ്പം മഴക്കാറാണ്, അതുകൊണ്ടാണ് ഇപ്പം കറണ്ടുമില്ല, അതുകൊണ്ടാണ് ഞാൻ പുറത്തോട്ട് ഷൂട്ട് ചെയ്യുന്നത്. നാളെ വൈകുന്നേരം നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് ചന്ദ്രനെ നോക്കാൻ കഴിഞ്ഞാൽ, പൂർണ്ണ ചന്ദ്രനെ നമുക്ക് നോക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അപ്പം ചന്ദ്രത്രാടകമൊക്കെ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പം സന്ധ്യസമയത്തോ അല്ലെങ്കിൽ രാത്രി വെളുപ്പാങ്കാലം വരെയുള്ള സമയമുണ്ട്. രാത്രി ഒരു 10 മണിയായിരുന്നാലും പ്രശ്നമില്ല. നമ്മൾ
കുറച്ച് നേരം ഒരു ചെയർ ഇതേപോലെ എടുത്ത് പുറത്തിടുക, എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഫ്രീ ആയിട്ട് ചന്ദ്രനെ ഒന്ന് കുറച്ച് നേരം നോക്കിയിരിക്കുക. ആ നോക്കിയിരിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു ബ്രീത്തിങ് ടെക്നിക്കുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ വിരൽ ഇങ്ങനെ പിടിക്കുക, ഈ ചൂണ്ടുവിരലും ചെറുവിരലും മടക്കി വെച്ചിട്ട് ഈ രണ്ട് വിരലിങ്ങനെ പിടിക്കുക, മൂക്കിലിങ്ങനെ പിടിച്ചുകൊണ്ട് ശ്വാസം എടുക്കുകയും ഇടുകയും വേണം. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ പേപ്പറും പേന എടുത്തിട്ട് പോകണമെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾ പുരുഷന്മാരാണ് നിങ്ങൾ ത്രാടകം ചെയ്യാനിരിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കസേരയിൽ നിന്ന് ഫ്രീ ആയിട്ട് നടുവൊക്കെ നിവർത്തിയിരുന്നതിന് ശേഷം ഈ വിരൽ ഇങ്ങനെ വച്ചിട്ട് ആദ്യം വലത് മൂക്ക് പൊത്തി പിടിച്ചിട്ട് ഇടത് മൂക്കിൽ ശക്തമായി ശ്വാസം എടുക്കുക. അതായത് ഇങ്ങനെ എടുക്കുക, ഇടത് മൂക്ക് അടച്ചു പിടിക്കുക, വലത് മൂക്കിൽ കൂടെ ശ്വാസം വിടുക. ഇങ്ങനെ ഒരു 21 പ്രാവശ്യം പുരുഷന്മാർ ഇടത് മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് അടച്ചു പിടിച്ച് വലത് മൂക്കിൽ കൂടെ ശ്വാസം വിടുക. ഒരു 21 പ്രാവശ്യം ചെയ്തതിന് ശേഷം ചന്ദ്രനെ നോക്കുക. നേരെ മറിച്ച് സ്ത്രീകളാണെങ്കിൽ ഇടത് മൂക്ക് അടച്ചു പിടിച്ച് വലത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക, അടച്ചു പിടിക്കുക, ഇടത് മൂക്കിൽ കൂടെ ശ്വാസം വിടുക. ഇട പിങ്കള നാഡികളുടെ ശുദ്ധീകരണം കൂടെയാണ് ഇതിനകത്ത് നടക്കുന്നത്. പുരുഷന്മാർ ഇടത് മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് വലത് മൂക്കിൽ കൂടെ വിടുക, സ്ത്രീകൾ വലത് മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് ഇടത് മൂക്കിൽ കൂടെ വിടുക. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. 21 പ്രാവശ്യം കൗണ്ട് ചെയ്തുകൊണ്ട് 21 പ്രാവശ്യം ഇങ്ങനെ കണ്ണടച്ചിരുന്ന് നടു സ്ട്രെയിറ്റായിട്ട് വെച്ചിട്ടുണ്ട്, 21 പ്രാവശ്യം ആ ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം ചന്ദ്രന് കണ്ണിമ വട്ടാതെ നോക്കി നിൽക്കുക. കുറച്ചു നേരം നോക്കി നിൽക്കുമ്പോൾ ആ ചന്ദ്രനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചുറ്റുമുള്ള മരങ്ങളുടെ ഒരു ഓറാലവൻ, ആ ചുറ്റുമുള്ള മരങ്ങളുടെ മുകളിലൊരു വൈറ്റ് കളർ ലെയർ ഇങ്ങനെ കാണാൻ പറ്റും. അത് ആണ് ആ മരങ്ങളുടെ ഓറയാണ് കാണുന്നത്. അപ്പോൾ അത് നമുക്ക് അത്രയും കണ്ണിനും നമ്മുടെ എനർജി നമ്മുടെ ശരീരത്തിനൊക്കെ അത്രയും പവർഫുള്ളാണ്. അല്ല, ഞാനിപ്പോഴും ഓരോരുത്തർക്കൊക്കെ സ്റ്റോൺ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പറയാറുണ്ട്, സ്റ്റോൺ ഒരു പൂജയോ കാര്യങ്ങളോ എന്ത് ചെയ്താൽ സ്റ്റോണിനെ എനർജൈസ് ചെയ്യാൻ പറ്റത്തില്ല. എനർജൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റോണ് ഇതേപോലെ പൗർണമിയിടന്ന് ചന്ദ്രൻ്റെ പ്രകാശം കൊള്ളിക്കുക, അല്ലെങ്കിൽ നല്ല ഇടിയും മിന്നലുള്ള സമയത്ത് പുറത്തോട്ടെടുത്തിട്ട്, ഇതൊക്കെയാണ് ഞാൻ പറയാറുള്ളത്. അപ്പം ചന്ദ്രൻ്റെ ആ പ്രകാശം നമ്മുടെ ശരീരത്തിൽ കൊണ്ടുപോകേണ്ടത് ആ ഒരു എഫക്റ്റ് അറിയാമല്ലോ, അത്രയും പവർഫുള്ളാണ്, അത്രയും ഗുണകരമാണ്. അപ്പോൾ നാളെ വൈകുന്നേരം ഉറപ്പായിട്ട് നിങ്ങൾ ചന്ദ്ര ത്രാടകം ചെയ്യണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു സന്ധ്യ സമയത്ത് നെയ്വിളക്ക് കത്തിക്കാൻ മറക്കരുത്. നെയ്വിളക്ക് കത്തിക്കുക. നെയ്വിളക്ക് എന്ന് പറയുമ്പോൾ മൺചിരാതിൽ കത്തിക്കുന്നതായിരിക്കും നല്ലത്. മൺചിരാതില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വിളക്കിൽ നെയ്യൊഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിരാഞ്ജനം കത്തിക്കും പോലെ, അതായത് തേങ്ങയ്ക്കകത്ത് നെയ്യ് ഒഴിച്ചതിന് ശേഷം തിരിയിട്ട്, എള്ളുകിഴിയൊന്നും ഇട്ടല്ല കത്തിക്കേണ്ടത്, തേങ്ങയ്ക്കകത്ത് നെയ്യൊഴിച്ച് തിരിയിട്ട് രണ്ട് തേങ്ങ പൊട്ടിച്ച് വെച്ച് ആ വിളക്ക് കത്തിച്ചിട്ട് എല്ലായിടത്തും കൊണ്ട് കാണിച്ചിട്ട് വീട്ടിൽ ഉമർത്ത് വയ്ക്കുക. നെയ്യ് വിളക്ക് കത്തിക്കാനും ഏറ്റവും നല്ല ദിവസമാണ് പൗർണമി ദിവസം. പ്രാർത്ഥിക്കുവാനും ഒക്കെ എല്ലാ മെഡിറ്റേഷനും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പൗർണമി. അത്രയും പവർഫുള്ളായിട്ടുള്ള ദിവസമാണ്. നാളെ തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ചന്ദ്രനെ കാണാൻ പറ്റും, ഒത്തിരി നേരം നോക്കി നിന്നാൽ ചന്ദ്രനെ കാണാൻ പറ്റും കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് ആശയം ഇങ്ങനെ നോക്കിയിട്ടൊക്കെ പോകും. ആ സമയത്ത് നമുക്ക് നോക്കി കാണാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ചൊന്ന് നോക്കാം. 2024 ഒക്ടോബർ മാസം 19-ാം തീയതി കൊല്ലവർഷം 1200 തുലാമാസം 2-ാം തീയതി വെള്ളിയാഴ്ചയാണ് മറ്റന്നാൾ. വെള്ളിയാഴ്ച സൂര്യ ഉദയം രാവിലെ 6:13 സൂര്യ ഉദയം, വൈകുന്നേരം 6 സൂര്യ അസ്തമയമാണ്. രാഹുകാലം 10:33 12:04 മധ്യേന അഭിജിത്ത് മുഹൂർത്തം, 11:42 12:04 മധ്യേന മുഹൂർത്തം, 12:08 12:30 മധ്യേയാണ്. യമകണ്ഠ സമയം 9:02 10:33 മധ്യേയാണ്. ഗുളികൻ ഉദയം 12:04 1:35 മധ്യേയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ഭരണി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള നക്ഷത്രമാണ്. പ്രത്യേകിച്ച് ഗൃഹനിർമ്മാണത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള മണ്ണൊരുക്കുവാനോ കൃഷി ചെയ്യുവാനൊക്കെ ആവശ്യമായിട്ടുള്ള മണ്ണൊരുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. അതൊക്കെ വളരെ ഇതാണ്. നമുക്ക് എന്തെങ്കിലും സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനും വിവാഹം, വാസ്തുകർമ്മങ്ങൾ, വാഹനങ്ങൾ വാങ്ങുക വിൽക്കുക ഒക്കെ ചെയ്യുക, എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് പുതിയൊരു വീട്ടിലോട്ടൊക്കെ പ്രവേശിക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ചത്തെ ദിവസം. വെള്ളിയാഴ്ച ദിവസം വളരെ
നല്ലൊരു ദിവസമാണ്. പറ്റുമെങ്കിൽ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനമോ ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയാൽ അത്യുത്തമമായിരിക്കും. വെള്ളിയാഴ്ച ഞാൻ എപ്പോഴും പറയാറുണ്ട്, വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഒരു പിടി എള്ളെടുത്ത് നമ്മുടെ ഒരു കിഴിയിൽ കെട്ടി, ഒരു കറുത്ത തുണിയിൽ കെട്ടിയതിന് ശേഷം നമ്മുടെ തലയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ശനി ദോഷ പരിഹാരത്തിനുള്ള ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണത്. ഒരു പിടി എള്ളെടുക്കുക, നമ്മുടെ ഒരു കറുത്ത തുണിയിൽ പൊതിയുക, തലയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക. അടുത്ത ദിവസം രാവിലെ, ശനിയാഴ്ച രാവിലെ എണീച്ചതിന് ശേഷം കുളിച്ച് ഫ്രഷായിട്ട് ഒരു കലത്തിനകത്ത് കുറച്ച് പച്ചരിയിട്ട് വറ്റിച്ച് വയ്ക്കുക. എന്നതിന് ശേഷം തലേ ദിവസം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എള്ള് തല മുതൽ പാദം വരെ ഒരു 21 പ്രാവശ്യം നമ്മൾ ഒഴിയുക. എന്നിട്ട് ആ എള്ളും ആ അരിയുടെ കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ രണ്ടോ മൂന്നോ തുള്ളി അതിൽ ഒഴിച്ചതിന് ശേഷം ഒരു ഇലയിലോ പാത്രത്തിലോ ഒക്കെ വെച്ചിട്ട് കാക്കയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ശനി ഭഗവാൻ്റെ വാഹനമാണ് കാക്ക. അപ്പോൾ ആ കാക്കയ്ക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ, കാക്ക അത് ഭക്ഷിക്കുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാകും. എന്ന് ശനിദോഷ പരിഹാരത്തിനും നമുക്ക് അത്യുത്തമമായിട്ടുള്ളൊരു കാര്യമാണത്. പിന്നെ മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ അറിയിക്കാനുള്ളത്, ശനിയാഴ്ച ദിവസം സുരിദേവമട കുബേര ആശ്രമത്തിൽ വെച്ച് കുബേരപൂജയുണ്ട്. ഭക്തർക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേരപൂജയാണ്. ഒരു 7 കുബേരപൂജയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം വളരെ ഒരു മിറാക്കൾ പോലെയാണ്. അപ്പം നിങ്ങൾക്ക് അതിന് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് അതിനെ അറ്റൻഡ് ചെയ്യുക, കുബേരപൂജയ്ക്ക് പങ്കെടുക്കുക. കുബേരപൂജയ്ക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഒരു 108 കോയിൻ നിങ്ങൾ കൊണ്ടുവരണം. അത് ഏത് 1 രൂപയുടെ 2 രൂപയുടെ എങ്ങനെ ആയിക്കോട്ടെ, 108 എണ്ണം വേണം. അത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. ആ പൂജ ചെയ്തതിന് ശേഷം ആ കോയിന് നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാം. അത് നിങ്ങൾക്ക് നിധി പോലെ സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ്. കൂടാതെ ഒരു തേങ്ങ നിങ്ങളുടെ തലയ്ക്കൊഴിഞ്ഞും ഒരു തേങ്ങ വീടിന് ചുറ്റും ഒഴിഞ്ഞ് അതും കൂടെ കൊണ്ടുവരണം. കൊണ്ടുവന്ന് ഒരു ശനിയാഴ്ച രാവിലെ ഒരു 9:30-10 മണിക്ക് മുമ്പേ ആശ്രമത്തിലെത്തുക, സുരിദേവമട കുബേര ക്ഷേത്രത്തിലെത്തുക. എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അത് കഴിഞ്ഞാൽ ഞാൻ മറ്റേ നമ്മുടെ ആ വിഷ്ണുമായ ക്ഷേത്രത്തിൻ്റെ പണി ഏകദേശം ആരംഭിക്കാൻ തയ്യാറായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും സഹകരണം അതിനാവശ്യമുണ്ട്. അപ്പോൾ അതിനും നിങ്ങളെല്ലാവരെയും സഹകരിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിനകത്ത് നമുക്ക് വെള്ളിയാഴ്ച ദിവസം മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കിയില്ല, അതും കൂടെ നോക്കട്ടെ. മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട്? പിണ്ടന്നൂർ ദോഷം, വസുപുഞ്ചക ദോഷം, കരിനാൾ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടന്നൂർ ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട്. 2 ദോഷങ്ങളാണ് അന്നത്തെ ദിവസം ഉള്ളത്. വ്യാഴാഴ്ചയാണെങ്കിൽ വസുപുഞ്ചക ദോഷം മാത്രമേ ഉള്ളൂ. വെള്ളിയാഴ്ച ആകുമ്പോൾ പിണ്ടന്നൂർ ദോഷവും അകന്നാൾ ദോഷമുണ്ട്. അപ്പം ഈ നമ്മൾ ഈ മരണാനന്തര ദോഷങ്ങളൊക്കെ കൃത്യമായിട്ട് പരിഹരിച്ച് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമുക്കത് പിറക്കം തലമുറകളെ അത് ബാധിക്കും. നമുക്കിപ്പോഴൊക്കെ വളരെ തുടക്കത്തിലൊക്കെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പരിഹരിച്ചു പോകാൻ പറ്റും. അല്ലാതിരിക്കുന്ന സമയത്തൊക്കെ നമുക്കത് ഈ എന്താ പറയുക, ഈ പിറക്കം തലമുറകളെ ബാധിക്കും എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ജോലിക്കുള്ള തടസ്സം ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾ സക്സസ് ആവാതിരിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് നടക്കും. പ്രത്യേകിച്ച് കുട്ടികളാണ്, അവർക്ക് എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്. ഇന്ന് തന്നെ ഒരു അമ്മ എന്നെ വിളിച്ചിരുന്നു, കോട്ടയത്ത് നിന്ന്. 2 കുട്ടികളുടെ അമ്മയാണ്, വളരെ ഹൈഫൈ ആയിട്ട് താമസിച്ചിരുന്നവരാണ്. അവർക്ക് പെട്ടെന്നിങ്ങനെ കുട്ടികൾക്ക് ഒരു ഇളയ കുട്ടി എന്ന് പറയുമ്പോൾ 10-22 വയസ്സായ പെൺകുട്ടിയാണ്. അവളിപ്പോൾ സംസാരിക്കത്ത് പോലുമില്ല, കൊച്ചു കുട്ടികളെ പോലെയാണ് അവരുടെ പെരുമാറ്റം എന്നൊക്കെ പറയുന്ന കേട്ടു. അപ്പം പലരും കൈവശമുണ്ട്, അതുണ്ടതൊക്കെ എന്നൊരു വിശദമായിട്ട് നോക്കിയപ്പോഴാണെങ്കിൽ ആ അമ്മയിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ പിതൃദോഷം, ആ കുഞ്ഞിൻ്റെ ദോഷമാണ്. പിതൃമാരണമായിട്ട് ആ കുഞ്ഞിൻ്റെ ആ കൊച്ചിനത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രശ്നം വന്നിട്ടുള്ളത്. അതിനുള്ള പരിഹാരം നിർദ്ദേശിച്ച് കൊടുത്തിട്ടുണ്ട്. അവരത് ചെയ്യുമ്പോൾ അതിനുള്ള മാറ്റം അവർക്കതുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മൃത്യുദോഷങ്ങൾ അല്ലെങ്കിൽ പിതൃദോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരെന്നാണ്. നമുക്ക് അത്രയും ത്തോളം ദോഷം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മളെ എന്താ പറയുക, ഒരു വൈറസ് പോലെയാണത്, ഒരു ക്യാൻസർ പോലെയാണ്, നമ്മളെ കാർന്ന് തിന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ, അന്ന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ യഥാവധി പരിഹാരം നമ്മൾ അപ്പോഴും തന്നെ ചെയ്താൽ മാറ്റി വിടാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, സുരിദേവമട കുബേര ആശ്രമത്തിലെ സ്റ്റാഫുകൾ ആവശ്യമുണ്ട്, റിസപ്ഷനിസ്റ്റും, അതേപോലെ തന്നെ നമുക്ക് ഒരു മാനേജർ വേണം, ഒരു PRO വേണം, ഡ്രൈവറുടെ വേക്കൻസി ഉണ്ടായിരുന്നു, അത് ആളായിട്ടുണ്ട്. ഇനി ഇതുണ്ട്. പിന്നെ റിസപ്ഷനിസ്റ്റിന് 3-4 കുട്ടികൾ അയച്ചിട്ടുണ്ട്, അവരുടെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അയച്ചോളൂ. കൂടുതൽ നമുക്കൊരു 3-4 സ്റ്റാഫിനെയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. നല്ല സൂട്ടബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് അയച്ചോളൂ. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യവും ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അത്രയും സേഫായിട്ട് തന്നെ ഇവിടെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.